يا اشرف الخلق نبي محمد مصطفى صلى الله عليه وسلم അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സാദംന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. കറുത്തിരുണ്ടിരിക്കുന്ന പടച്ചവനെ, വല്ലാത്ത കറുപ്പ, മുടിയെല്ലാം ചുരുണ്ടിരിക്കുന്ന, ആര് കണ്ടാലും പടച്ചവനെ വന്ന് മുഖം താഴ്ത്തുന്ന, സൗന്ദര്യമില്ലാത്ത സാദംന്ന് പറയുന്ന ചെറുപ്പക്കാര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു തടസ്സമാകുവോ നബിയേ? അല്ലാന്റെ റസൂല് പറഞ്ഞു, ഒരിക്കലുമില്ല, പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിറമൊരു തടസ്സമില്ല എന്ന് അല്ലാന്റെ റസൂല് പറയുമ്പോ പ്രവാചകനെ സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിച്ചു, സായതേ, അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താ? സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലോ, വിവാഹം കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാ നബിയേ, വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല നബിയേ, അവരെന്നെ ആട്ടിയിറക്കുകയാ, അവരെന്നെ പരിഹസിക്കുകയാ, ഒരു മനുഷ്യനും തന്റെ പൊന്നമകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. സാദെന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ പ്രവാചകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, സായതേ, നിനക്കെന്തേ അവരെ വിവാഹം കഴിച്ച് തരാത്തത്? എനിക്ക് സൗന്ദര്യമില്ലല്ലോ നബിയേ, എനിക്ക് കറുപ്പാണല്ലോ നബിയേ, എന്നെ കാണാൻ അടകില്ലല്ലോ നബിയേ, എനിക്ക് സമ്പത്തില്ലല്ലോ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ നബിയേ, ഇതെല്ലാം അള്ളാഹു തന്നതല്ലേ, അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ച് തരുന്നില്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സായതേ, നിനക്ക് വിവാഹം കഴിക്കടോ, നിനക്ക് വിവാഹം കഴിക്കടോ? നഅം യാ റസൂലല്ലാ, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സായതേ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അമ്രുബിന് വഹബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട് അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട്. അല്ലാന്റെ റസൂല് പറഞ്ഞു, സായതേ, ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്കു. സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാ, പാവപ്പെട്ടവനല്ലേ നബിയേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ നബിയേ, കാണാൻ അടകില്ലാത്തവനല്ലേ നബിയേ, ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചോ, എനിക്ക് വിവാഹം കഴിച്ചു തരുമോ, എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാന്റെ റസൂല് പറഞ്ഞു, ഞാനാ പറയുന്നത്, പോയി ചോദിക്കാ പറയുകയാണ്. സായതെന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, വിവാഹ ജീവിതം സ്വപ്നം കണ്ടു കഴിയുന്ന ചെറുപ്പക്കാരനാട് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു വിടുമ്പോ അമ്രബിന് ബഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കോടീശ്വരന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ നിന്ന് സലാ പറയുകയാട്, ആ കോടീശ്വരനായ മനുഷ്യൻ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വന്നു, കോലം കാണുമ്പോ അപ്പോഴേ മുഖം ചുളിയുന്നുണ്ട്. സായത് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോട് എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? നിങ്ങളുടെ പൊന്നുമോട് എനിക്ക് വിവാഹം കഴിച്ചു തരുവോ? കേൾക്കേണ്ട താമസം, ആ മനുഷ്യന് വല്ലാത്ത കോപമുണ്ടാവുകയാണ്, അവിടെ നിന്ന് ദേഷ്യമുണ്ടാവുകയാണ്, ഇല്ലടാ ഇറങ്ങി പോകടാ എന്ന് പറയുമ്പോ സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാന്റെ റസൂലാ പറഞ്ഞത്, അല്ലാന്റെ റസൂലാ പറഞ്ഞത്, അവിടെ നിന്ന് അമ്രബിന് ബഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ആട്ടിയോടിക്കുകയാണ്. സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ആ കോടീശ്വരന്റെ കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ,
അവിടെ നിന്ന് വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പ ആ ചെറുപ്പക്കാരെ എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത്? അവന് സൗന്ദര്യമില്ലെങ്കിലും അവന് പണമില്ലെങ്കിലും വാപ്പാ എനിക്ക് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു, വാപ്പാ എനിക്ക് ആ ചെറുപ്പക്കാരനെ മതി. അല്ലാണ്ട് റസൂലാ പറഞ്ഞു വിട്ടത്, അല്ലാണ്ട് റസൂലാ പറഞ്ഞു വിട്ടത്. പറഞ്ഞു വിടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടല്ലോ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇവിടെ നിറക്കി വിട്ടല്ലോ. പോവാപ്പാ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറവാപ്പാ. സൈദന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വേദനിക്കുന്ന മനസ്സോടെ ഇറങ്ങി പോകുമ്പോ അമ്രുബിന് ബഹബെന്ന് പറയുന്ന കൊട്ടാരത്തിൽ കഴിയുന്ന മനുഷ്യനുണ്ടല്ലോ, ഇലാ ഹദറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നബിയേ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ എന്റെ പൊന്നുമോടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സായതെന്ന ചെറുപ്പക്കാരെ വിളിക്കുകയോ, അവിടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്, അവിടെ നിന്ന് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാ പറയുകയാണ്. സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരന് സന്തോഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലോ. എത്ര കൊല്ലത്തെ മോഹമോ, എത്ര കളിയാക്കലും പരിഹാസവും കേട്ടതാണ്. അല്ലാഹുവേ ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ. സായതെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സായതേ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്ക്. യാ റസൂലല്ലാ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആലാ അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലാ അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ അൻഹു, മൂന്ന് സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്, 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ. സഅദ്ന്ന് പറയുന്ന ചെറുപ്പക്കാരന് മൂന്ന് സഹാബത്തിന്റെ വീടിന്റെ മുന്നിൽ ചെന്നു, അവിടെ 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകൻ ആ സമ്പത്ത് മുഴുവനും ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഅദേ നാളെ നിന്റെ വിവാഹമാ സഅദേ, അതുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു ചെന്നിട്ട് മഹർ വാങ്ങ് സഅദേ, പുതുവസ്ത്രം വാങ്ങ് സദസേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ, അതാ ആ പെണ്ണിന് കൊടുക്കാനുള്ള വസ്ത്രം വാങ്ങ് സഅദേ എന്ന് പറഞ്ഞുകൊണ്ട് സഅദെന്ന ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ പ്രവാചകനെ കമ്പോളത്തിലേക്ക് യാത്രയാക്കുകയാണ്. വളരെ സന്തോഷത്തോട് സഅദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പോളത്തിലേക്ക് കടന്നു വന്നിട്ട് നാളെ വിവാഹമാ, ധരിക്കാനുള്ള പുതുവസ്ത്രം ഇങ്ങനെ തരയുകയാണ്. തന്റെ പുതുവസ്ത്രങ്ങള് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് സഅദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്, ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് വേണ്ടി അതാ ശത്രുക്കൾ കടന്നു വന്നിരിക്കുക, എല്ലാവരും യുദ്ധത്തിന് തയ്യാറെടുക്കട്. ആരോ വിളിച്ചു പറയുന്നത് സഅദെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ കേൾക്കുകയാണ്. പുതുവസ്ത്രമുണ്ടല്ലോ, വാങ്ങിയ പുതുവസ്ത്രമുണ്ടല്ലോ, നാളെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രമുണ്ടല്ലോ, ആ വാങ്ങിയ വസ്ത്രമെടുത്തിട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ വിവാഹമാണോ വേണ്ടത്, വിവാഹ ജീവിതമാണോ വേണ്ടത്, അല്ലാഹുവേ നാളെ വിവാഹ പന്തലിലേക്കാണോ കടന്നു പോകേണ്ടത്, അതോ പടച്ചറബിന്റെ സ്വർഗമാണോ വേണ്ടത്. സഅദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി ഒരു കുതിരയെ വാങ്ങുകയോ, ഒരു വാട് വാങ്ങുകയോ, ഒരു പടയങ്കി വാങ്ങുകയോ, എന്നിട്ടൊരു തലപ്പാവ് വാങ്ങുകയോ, എന്റെ പ്രിയമുള്ളവരെ യുദ്ധത്തിന് വേണ്ടി സാധനങ്ങൾ മുഴുവനും വാങ്ങുകയാണ്, എന്നിട്ട് തന്റെ മുഖം മുഴുവനും രണ്ട് കണ്ണൊഴികെ ബാക്കി എല്ലാം
എല്ലാം മറക്കുകയാണ്. തന്റെ രണ്ട് കണ്ണൊഴിക് ബാക്കി എല്ലാ ഭാഗവും ഇങ്ങനെ അതാ തലപ്പാവ കൊണ്ട് മറക്കുകയാണ്. എന്നിട്ട് അല്ലാ കുതിരയുടെ മുകളിലേക്ക് കയറിയിട്ട് ശത്രുവിന്റെ നടുക്കിലേക്ക് പാഞ്ഞിറങ്ങുകയോ. അല്ലാഹുവേ പടച്ചവരേ യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞിറങ്ങുകയാണ്. എന്നിട്ട് ശത്രുക്കള മുഴുവനും വെട്ടി നശിപ്പിക്കുകയാ. എല്ലാ സ്വഹാബത്തും നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയുന്നില്ല. മുഖം മുഴുവനും മറച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ രണാകണത്തിലെ സ്വഹാബത്തുകൾക്കിടയിൽ ശത്രുക്കള മുഴുവനും തകർത്ത് തരിപ്പണമാകുകയാണ്. ആരോ പറഞ്ഞത് മലക്കാണ് മനുഷ്യനല്ല പടച്ചവനെ. അതുപോലെ രീതിയിലുള്ള യുദ്ധമാണ്. ശത്രുക്കളുടെ ഇടയിലേക്ക് ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയാ. എന്റെ പ്രിയമുള്ളവരെ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബത്ത് നടക്കുകയോ ആരാട് പടച്ചവര് മുഖം മറച്ചിട്ട് വന്ന ചെറുപ്പക്കാരനാരാ. എല്ലാ ജനങ്ങളും ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാ മുഖത്തിട്ടിരിക്കുന്ന മുഖത്തുണിയതാ മുഖത്ത് പൊതിഞ്ഞിരിക്കുന്ന തലപ്പാവെടുത്ത് മാറ്റുമ്പോ ആരെന്നറിയുമോ? മഹാനായ സഹദം റളിയല്ലാഹു തആലാർഹു സഹദം പറയുന്ന ചെറുപ്പക്കാരനാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുചെന്നു. പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഹദേ നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ, സഹദേ നാളെ നിന്റെ കല്യാണമായിരുന്നല്ലോ, എന്തിനാ നീ യുദ്ധക്കളത്തിന് വന്നത്? നിന്റെ ഒരുപാട് കൊല്ലത്തെ അഭിലാഷമായിരുന്നല്ലോ, നിന്റെ ആഗ്രഹമായിരുന്നല്ലോ, നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, എന്തിനാണ് മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ എന്റെ മുഖം കണ്ട അങ്ങ് തിരിച്ച് പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ റബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയില് അല്ലാന്റെ റസൂലിന്റെ മടിത്തട്ടില് സഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ അല്ലാന്റെ റസൂല് ചോദിച്ചു, എന്തിനായിരുന്നു സഹദ്? അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയിസ് നീ എന്തിന് ചിലവടിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ റബിയേ? പറയാനൊരു മറുപടി വേണ്ടേ? സൈദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൈദെന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാ ഞാൻ തന്ന ആയിസ് എന്തിന് വേണ്ടി ചിലവടിച്ചു എന്ന് നാളെ പടച്ചിറപ്പ് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി വേണ്ടേ? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കടന്ന് അവിടെ നിന്ന് ശഹീദാവുകയോ അവിടെ നിന്ന് വഫാതാവുകയോ അവസാനം ജനാസ കബറിലേക്ക് വെക്കാ പോകുമ്പോ അല്ലാ ചിരിക്കുകയാ. അവിടത്തെ മുഖം തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാറില്ലല്ലോ, അങ്ങ് ആദ്യമായിട്ട് ചിരിക്കുന്നത് കണ്ടല്ലോ, എന്തിനാണ് മുഖം തിരിച്ചത്? മുഖം തിരിക്കുന്നതും കണ്ടല്ലോ. അല്ലാന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, സഹാബ സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിന് വേണ്ടി സ്വർഗത്തിലെ ഹുറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് പരസ്പരം തമ്മിലടിക്കുന്നു സഹാബ. ദുനിയാവിലെ പെണ്ണിന് ആരാ വേണ്ടത്? സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം ആ ചെറുപ്പക്കാരന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയോ? ആ കൂട്ടത്തില് ഒരു ഹുറിലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാല് വെളിവായി സഹാബ. അത് കാണാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാന്റെ റസൂല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയിസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ, പടച്ചിറപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടോ. മയ്യസിരീ
നഫ്സഹു ബിഗാ മർളാതില്ലാ വല്ലാഹു റഊഫുൽ ബിൽഇബാദ്. പടച്ച റബ്ബ് തന്നിരിക്കുന്ന ഈ ആയുസ്സുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് കൊടുത്താലേ റബ്ബ് നിനക്ക് സ്വർഗം തരൂ ചെറുപ്പക്കാരാ. നിന്റെ ആയുസ് അല്ലാതെ കൊടുക്കുമോരു, നിന്റെ ആയുസ് പടച്ചവരെ കൊടുക്കടാ. അഞ്ചു നേരം നിസ്കരിക്ക ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് കടന്നു പോക ചെറുപ്പക്കാരാ, നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്ക ചെറുപ്പക്കാരാ. പൊന്നുമോനെ അവിടാടാ കൂട്ടുകാരാകേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുമിക്കേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മത്സരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കൂട്ടുകാരാരെന്നറിയുമോ, യഥാർത്ഥത്തിൽ കൂട്ടുകാരാരെന്നറിയുമോ എന്റെ പ്രിയമുള്ളവര്, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതാ ഉഹദിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടല്ലോ അബ്ദുല്ലാഹി ബിനു ജഹ്സ് റളിയല്ലാഹു തആല അൻഹു, വീടിനകത്ത് ഭാര്യയോടും മക്കളോടും യാത്ര പറയുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വീടിനകത്ത് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് യാത്ര പറയുകയാ, എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റ് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവരെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും വലിയ കൂട്ടുകാരാ. അബ്ദുല്ലാഹി ബിനു ജഹ്സ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെന്നിട്ട് വിളിക്കുന്ന കൂട്ടുകാരാ, എന്റെ കൂടെയെന്ന് വരുവോ, എന്റെ കൂടെയെന്ന് വരുവോ. പാതിരാത്രി വീടിനകത്ത് കിടക്കുന്ന കൂട്ടുകാരെ വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാനല്ല, വ്യഭിചരിക്കാൻ പോകാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, അഹങ്കാരം കാണിക്കാൻ പോകാനല്ല. പാതിരാത്രി വന്ന് തന്റെ കൂട്ടുകാരെ വിളിച്ചിറക്കിയിട്ട് രണ്ടുപേരും കൂടെ ഉളവെടുക്കുകയാണ്. എന്നിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയോ. എന്നിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും നിസ്കാരം കഴിഞ്ഞപ്പോ അവിടുന്ന് കൂട്ടുകാരനെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് അവിടുന്ന് പറയുന്നു, സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുന്ന കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്യാ പോവുകയോ, ഞാൻ പടച്ചിറപ്പിനോട് ദുആ ചെയ്യാ പോവുകയാ, നീ ആത്മാർത്ഥമായി ആമീൻ പറയട്, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്. അബ്ദുല്ലാഹി ബിനു ജഹ്സ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി നിസ്കരിച്ചിട്ട് കൂട്ടുകാരനെ പുറകിലിരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാ നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാ റബ്ബേ, എന്റെ വീട്ടിലേക്ക് എന്നെ മടക്കല്ലേ അല്ലാ, എന്നെക്കാലം ആരോഗ്യമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ, അവൻ എന്റെ കൈ മുറിക്കണേ റബ്ബേ, എന്റെ കാല് മുറിക്കണേ റബ്ബേ, എന്റെ ചെവി മുറിക്കണേ അല്ലാ. അബ്ദുല്ലാഹി ബിനു ജഹ്സ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിരുന്നു പാതിരാത്രി പടച്ചിറപ്പിനോട് ദുആ ചെയ്യുമ്പോ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ആമീൻ പറയാ കഴിയുന്നില്ലോ, അവിടെ ഇരുന്ന് കരയുകയോ, അവിടെ ഇരുന്ന് കരയുകയോ. ആ സമയത്ത് പറയുന്ന കൂട്ടുകാരാ, ഒന്ന് ആമീൻ പറയുവോ, അല്ലാന്റെ മുന്നിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ടേ, സ്വർഗത്തിൽ കിടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, അതുകൊണ്ട് അല്ലാ എന്റെ കൈ രണ്ടും വെട്ടിമുറിക്കണേ അല്ലാ. കൂട്ടുകാരൻ പറയുന്നു, എന്റെ കാല് മുറിക്കണേ അല്ലാ ആമീൻ, എന്റെ ചെവി മുറിക്കണേ അല്ലാ ആമീൻ, എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ, അവിടുന്ന് ദുആ ചെയ്യുകയോ. കൂട്ടുകാരൻ ആമീൻ പറയുകയോ കെട്ടിപ്പിരിച്ച് മുസാഫഖത്ത് ചെയ്ത് പിരിയുകയാണ്. പിറ്റേ ദിവസം മുഖത്തിന്റെ രണാകടത്തിൽ യുദ്ധം കിടന്നു. സഅദ് ഇബ്നു അബീ
വഖാസ് റളിയല്ലാഹു തആല ഓടുകയാണ്. പടച്ചവരെ യുദ്ധക്കളത്തിന് ശഹീദായി കിടക്കുന്നു. സഹാബത്തിന്റെ ഇടയിലൂടെ ഓടുകയാ. എന്തിനാ ഓടുന്നതെന്ന് അറിയുമോ? ഇന്നലെ രാത്രി വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്ത കൂട്ടുകാരനെ കാണാൻ ഓടി ചെല്ലുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയില് കിടക്കുകയോ. കൈ രണ്ടും മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ചെവി മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി കീറിയിട്ടിരിക്കുകയോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, കൂട്ടുകാരാ നീ സാക്ഷിയാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കടേ, നീ എനിക്ക് സാക്ഷി നിൽക്കടേ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഫഹസിബതും അന്നമാ ഖലഖിനാകും അബസോ, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ലടോ. അല്ലാഹു തന്നെ ചോദിക്കുന്നു, പെണ്ണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പെങ്ങളെ, നിന്റെ ആയുസ് അല്ലാഹുവിനുള്ളതാ, നിനക്ക് സുഖിക്കാനും ആസ്വദിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ലോ. അതുകൊണ്ട് നാളെ പ്രവാചകന്മാര് കിടക്കുന്ന പടച്ചിറപ്പിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തില് പ്രവാചകന്മാരുടെ ചാരത്ത് നിനക്ക് ഒരുമിച്ച് കൂടടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, സഹാബോ അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, അതാരാണോ പടച്ചുറപ്പിന് കൊടുക്കുന്നത്? അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, പടച്ചുറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസ് നമുക്കുള്ളതല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നതൊക്കെ കാണിച്ച് തിന്ന് കുടിച്ച് സുഖിച്ച് നടക്കാനുള്ളതല്ല, ഈ ആയുസ് അല്ലാഹുവിനുള്ളതാ. നിന്റെ ആയുസ് നീ റബ്ബിന് കൊടുത്ത നിനക്ക് ഫിർദൗസ് എന്ന സ്വർഗം അല്ലാഹു പകരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അവകാശി ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അവകാശി ഫിർദൗസ് എന്ന് പറയുന്ന രണ്ടാമത്തെ അവകാശി ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ അവകാശി അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഇന്ന് സുന്നത്തുകൾ ഉന്മൂലനം ചെയ്യുന്നൊരു കാലത്ത് ഞാനും നിങ്ങളും പ്രവാചകന്റെ ഏത് സുന്നത്താണ് ജീവിതത്തിൽ അനുസരിക്കുന്നത് ഒരെണ്ണം പറ. ഞാൻ എൻ്റെ നഫ്സിനോട്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്ക്. അല്പം സൗണ്ട് പൊട്ടിക്കാന്. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണ എത്ര പേരുണ്ട്? ഒരെണ്ണം പറ. നൂറെണ്ണം ഒന്നും വേണ്ട, ഒരെണ്ണം ഞാനും നിങ്ങളും പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയൂ, ഉസ്താദ് ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ അല്ലാഹു നരകത്തിലൊന്നും ഇടൂലല്ലോ. അതാ ചോദിക്കണേ. എടാ താടി വളർത്തടാ, തൊപ്പി ഇടടാ, നല്ല കോലത്തിൽ നടക്കടാ, അത് സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കും, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലൊന്നും ഇടൂല. അതൊക്കെ ശരി തന്നെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച നാളെ പ്രവാചകന്മാർ കിടക്കുന്ന ഫിർദൗസ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله സുന്നത്ത് മുറുകെ പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം മുതൽ, ഇന്നത്തെ ഈ രാത്രി മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് നിയ്യത്ത് ചെയ്യ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏത് സുന്നത്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരെണ്ണം ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ചെയ്യാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ. ഏത് സുന്നത്തിയും എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്നത്ത് പറയാം.
എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലേ. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്തല്ലേ. അതിനാർക്കും ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം ആ സുന്നത്ത് മുറുകെ പിടിക്കാൻ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക് പ്രതിഫലം പറയാം, പൊക്കണ്ടവർ പൊക്കിക്കോ, പിന്നെ അവസരമില്ല. രണ്ടാമത്തെ പൊക്കലൊക്കെ നിർത്തി, രണ്ടാമതൊരു പൊക്കലുണ്ടല്ലോ അത് നിർത്തി, പൊക്കണ്ടവരൊക്കെ പൊക്കിക്കോ. ഞാൻ ഒന്ന് കാണട്ടെ, നല്ലതുപോലെ പൊക്കിക്കോ, പ്രതിഫലം പറയാൻ പോകാം. പൊക്കാത്തവന്മാരിരുന്ന് കരയാനും പോവാം. നല്ലതുപോലെ ഒന്ന് ഉയർത്തിക്കോ, കാണട്ടെ. അള്ളാഹുവേ ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. മരിക്കുന്ന കാലത്തോളം ഒരാളുടെ മുന്നിലും നീട്ടേണ്ട ഗതി ഞങ്ങൾക്ക് ആർക്കും തരല്ലേ പടച്ചവനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുന്നത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിഗണിക്കാറില്ല, നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല, എത്ര കിട്ടിയാലും തികയുന്നില്ല, അടിയും വഴക്കും ബഹളമല്ലേ അല്ലേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയും, എന്തുകൊണ്ടെന്നറിയും, ഉസ്താദിനടുക്ക വന്നിട്ട് പറയും, ഉസ്താദ് കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മാറ്റണമെന്ന്. വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഉസ്താദ്, ഭർത്താവും ഭാര്യയും ശത്രുക്കളെ പോരാ, മക്കള് കണ്ട രണ്ടും കൂടെ തല്ല, എത്ര കിട്ടിയിട്ടും വീടിന്റെ കന്നിമൂലയല്ല നീ ആശരിയാവാത്തത്, വീടിന്റെ മൂലയല്ല വീട്ടിനകത്ത് കൊണ്ടിരുത്തി നിങ്ങളാ നന്നാകാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന മൂന്ന് കാര്യമാണ്. മൂന്ന് കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ എല്ലാ സർവചരാചരങ്ങളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ശാപം വാങ്ങുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരാം, ഒന്ന് നേരെ ഇരുന്ന്, ഒന്ന് നേരെ ഇരിക്ക്. സർവചരാചരങ്ങളുടെയും ശാപം വീട്ടിലിരുന്നിട്ട് വാങ്ങുന്നവരാ നമ്മൾ. ഏത് മൂന്ന് തെറ്റെന്നറിയോ? ഒന്ന്, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ എല്ലാ വസ്തുക്കളും ശപിക്കുന്ന, പിന്നെങ്ങനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാ? നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? 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 ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇടത് കൈകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ, ഇടയിലാണോ, ശേഷമാണോ, എപ്പോഴാ വെള്ളം കുടിക്കേണ്ടത്? എപ്പോഴാ? അവിടെ രണ്ടഭിപ്രായം പോട്ടെ, ആദ്യം അല്ലെങ്കിൽ അവസാനം പോട്ടെ, അത് ഞാൻ വിട്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ ഇങ്ങനെ ആശ്രയിച്ചിട്ട് കഴിക്കുക, കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചതെന്ന്? എന്തേ വലത് കൈ അല്ല നിനക്ക് തന്നില്ലേ കുടിക്കാൻ? എന്തേ പടച്ചറപ്പ് നിനക്ക് വലത് കൈ തന്നില്ലേ? അതങ്ങ് ഒടിഞ്ഞു പോയോ, മുറിഞ്ഞു പോയോ? നിന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച എന്തേ സംഭവിക്ക? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരല്പം എച്ചില് പറ്റൂ, അതല്ലേ ഉള്ളൂ അല്ലേ. നീ കുടിക്കണ ക്ലാസ്സിനകത്ത് ഒരിച്ചിരി എച്ചില് പറ്റും, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അല്ലാഹു വലത് കൈ കൊണ്ട് കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, ഇനിയിപ്പൊ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തു, ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ കുടിക്കേണ്ടത്? പഠിച്ചോ, പഠിച്ചോ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഴയ ആൾക്കാർ പറയും, ഭക്ഷണം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരതൊന്നും പറയാറില്ല ഇല്ലേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല, അങ്ങനത്തെ കുഴച്ചോ ആരിട്ട് അടിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ എങ്ങനെ കുടിക്കണം? ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനും പറ്റാതെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ കുടിക്കാൻ പറ്റൂ. അതും ഒരു കളിയാക്കല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്നത് ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഭക്ഷണങ്ങൾ ബാക്കി വെക്കുക, കടയിൽ പോയൊരു ചായ കുടിച്ചാലും ഒരല്പം അവന് വെച്ചേക്കും, കാരണം മൊത്തം കുടിക്കാറില്ല, ഇവൻ ആക്രാന്തം പിടിച്ചിരിക്കണമെന്ന് വിചാരിക്കും.
ഞാനാണല്ലോ എന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ പരിപൂർണമായി കഴിക്കാറില്ല. കാരണം ആരെങ്കിലൊക്കെ പാത്രമൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ നക്കി പഠിക്കണാണ്. ഇപ്പൊ എന്താ ഇപ്പൊ ഈ മനുഷ്യൻ എന്താ പട്ടിണി നടന്നിട്ട് വരിക, അങ്ങനെ ചിന്തിക്കാം. ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ നക്കി പഠിക്കാറുണ്ട്, ഇങ്ങനെ തുടയ്ക്കാറുണ്ട്, കയ്യുറിഞ്ചാറുണ്ട്. ഇതൊക്കെ കാണുമ്പോ അവർ വിചാരിക്കും ഇയാള് പട്ടിണി നടന്നിട്ട് വരിക എന്നല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കരുത്, ശാപം കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. വിളമ്പി കൊടുത്താൽ എല്ലാം കൂടെ എടുത്താൽ മനുഷ്യന്റെ പാത്രത്തിൽ ഇട്ടിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കും. തിന്നാൻ പറ്റുമോ? എല്ലാം കൂടെ വാരിയിടും. നമ്മൾ വിളമ്പി വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. അല്ലെങ്കിൽ പിന്നെ പടച്ചവൻ എന്തോ ഇങ്ങനെ കൈ വരച്ചിട്ടാ വിളമ്പണത്, ഇത്തിരി ഇടത്തുള്ളൂ. അപ്പൊ അയാൾ വിചാരിക്കും എന്തേ മനുഷ്യൻ ഇങ്ങനെ അണിക്കണേ. സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം എടുത്തു വെക്കണം, ഭക്ഷണം എടുത്തു വെക്കണം. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സന്തോഷം. ഇത് നിന്റെ ഭവനം, നീ ആവശ്യമുള്ള നീ എടുത്ത് തിന്നു, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ ബുദ്ധിമുട്ടിക്കലാകില്ല, ഭക്ഷണം ബാക്കി കളയൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. തിന്നുന്ന പാത്രം എത്ര വലിയ വി ഐ പി ആണെങ്കിലും നോക്കിക്കെ, പടച്ചവൻ എങ്ങനെ കണ്ടിട്ട് തിന്നാ എല്ല് സൈഡിൽ കാണും. പാത്രത്തിന്റെ ഒരു സൈഡിൽ എല്ല്, ഇപ്പുറത്തെ സൈഡിൽ മീന്, ഇപ്പുറത്തെ കരിയാപ്പല, ഇത്രയും മുളക് എല്ലാം ചുറ്റുഭാഗത്ത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് ആരോടാ പറയേണ്ടത്? നടന്ന് തിന്നുന്ന ആൾക്കാരോടാ, നിന്ന് തിന്നുന്ന ആൾക്കാരോട് ഇത് പറയുന്നത്. കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനവന്റെ ഇഷ്ടത്തിന് വിളമ്പിക്കോണം, നിന്ന് തിന്നോണം. തിന്നോ കുഴപ്പമൊന്നുമില്ല, നിന്ന് തിന്നണമെങ്കിൽ തിന്നാം, നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം. മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. മരുന്നുണ്ടാകില്ല പെങ്ങളെ, മരുന്നുണ്ടാകില്ല. രാവിലെ നിന്റെ വീട്ടില് ഓട്ടമത്സരവാ ഉമ്മായി മോനും കൂടെ. രാവിലെ 8 മണിയായി, മക്കളെ സ്കൂളിൽ വിടാ, നിന്നല്ല തിന്നത്, ഓടിയിട്ട് അതിനണേ. അള്ളാഹു പടച്ചവനെ ഓടിക്കോ, അവസാനം ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് ഓടേണ്ട ഒരു ഗതി നിനക്ക് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലേ. രാവിലെ വീട്ടിൽ നോക്കണം, ഓടിച്ചിട്ടാ എന്തേ, നിന്റെ മക്കളെ പിടിച്ച് ഇരുത്തിയിട്ട് കൊടുക്കാറില്ല. നിന്റെ മക്കളെ പിടിച്ചിരുത്താൻ നിനക്കല്പം നേരത്തെ എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കാം? എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം മക്കള് കിടന്ന് കരയുന്നത് കാണേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത്, അത് താഴെ വെക്കണം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത് തിന്നുന്ന പാത്രത്തിൽ വെക്കരുത്. അതൊരു ജീവിയുടെ സ്വഭാവമാ, വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ. ഞാനത് പറയുന്നില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മറ്റ് ചിലര് കയ്യിൽ വെച്ചിട്ടേ തിന്നത്തുള്ളൂ. ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ, കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മടിയിൽ വെച്ചിട്ട് അങ്ങനെയും തിന്നാൻ പാടില്ല. ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്ക്, നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ സൂക്ഷിച്ചൂടെ, ഇന്ന് മുതൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ടേ കുടിക്കൂ. രണ്ട്, എനിക്ക് ആവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ, ഞാൻ വേസ്റ്റാക്കി കളയില്ല. 3, ഉസ്താദ് തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് വെക്കൂല, നിന്നും നടന്നും തിന്നൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്ത് ഇന്ന് മുതൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനമെടുത്ത് ഈ സദസ്സിൽ ഇരുന്നു കൈകൊണ്ട് കൈ ഉയർത്തിയവരുണ്ടല്ലോ. അള്ളാഹു ഇന്ന് തരുന്ന പ്രതിഫലം പറയാ, പടച്ച റബ്ബി ദുനിയാവിൽ തരുന്ന പ്രതിഫലം പറയാ. മൻ ഹാഫള അലാ സുന്നതി അക്റ അല്ലാഹു ബി അർബഅതി ഹിസാല. ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ, ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്കതിന് പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ,
المحبة في قلوب البررا എല്ലാവർക്കും പബ്ലിസിറ്റി കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യനാകണമെന്ന് വല്ലാത്ത ബോഗമാ. സ്വന്തം ഫ്ലക്സ് അടിച്ച് വെക്കുന്നവരുണ്ട്, പരസ്യമായി സദക്ക കൊടുക്കുന്നവരുണ്ട്, നാലു പേര് കാണെ പള്ളി കെട്ടിക്കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിനകത്ത് അള്ളാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നിനക്കൊരു സ്ഥാനം തരും. ഒരു പള്ളിയിലെ ഇമാമിന്റെ അടുക്കലെങ്ങാടം നിന്നെ കുറിച്ച് ചോദിച്ചാ അവിടെ പറയും, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു നല്ല ചെറുപ്പക്കാരരാ, ഈ നാട്ടുകാര് നിന്നെ ബഹുമാനിക്കും. ഒരു കള്ളുകുടികനും പെണ്ണുപിടിക്കനും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവരുമല്ലടാ. അഞ്ചു നേരം പടച്ചിറപ്പിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ടല്ലോ, നിസ്കാര തടമ്പുള്ള ഉപ്പമാരുണ്ടല്ലോ, കയ്യിലെ തസ്മിയും പിടിച്ച് പടച്ചിറപ്പിനെ ശുക്ര ചെയ്ത് നടക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അവര് നിന്നെ ബഹുമാനിക്കും, അവര് നിന്നെ ആദരിക്കും, നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫജറ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ഈ ലോകത്ത് ഒരാളെയും നീ ഭയപ്പെടണ്ട, ഈ ലോകത്ത് ഒരു ശക്തിയെയും, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ ഒരു സിട്ടിയെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവരും നിന്നെ ഭയപ്പെടും. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് പുറകെ പിടിച്ച എല്ലാവരും നിന്നെ ഭയക്കും. ഒരു നിന്റെ ശത്രു നിന്നെക്കാലം കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, പടവുള്ളവനാകട്ടെ, രാഷ്ട്രീയ ഫലമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അല്ലാഹു അവന്റെ ഹൃദയത്തിനകത്ത് പേടി കൊടുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് മഹാനായ പ്രവാചകന്റെ സുന്നത്ത് പുറകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, രാജ്യത്തെ രാജാക്കന്മാരെ മുഴുവനും യൂറോപ്പിന്റെ ഭരണാധികാരികളെ വിരുന്നിന് വിളിക്കുമ്പോ റബിയബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ യൂറോപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയോ, രാജാക്കന്മാരെ മുഴുവനും കൊട്ടാരത്തിന്റെ നടുവിലിരിപ്പുണ്ട്. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായി. എല്ലാവരും ഭക്ഷണപാത്രത്തിന്റെ മുന്നിലേക്ക് കടിക്കാനിരിക്കുമ്പോ റബിയബ്നു ആമിർ എന്ന പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കൈ കഴുകിയിട്ട് വന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണ പാത്രത്തിലേക്ക് കൈയിടുകയോ, അവിടെ നിന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണം കടിച്ചു കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയോ, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണല്ലോ. ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ലോ. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടിട്ട് പിന്നെയും വാരി കിടിക്കുന്നത് കണ്ടപ്പോ തന്റെ മുന്നിലിരിക്കുന്ന രാജാക്കന്മാര് മുഴുവനും പുച്ഛത്തോടെ നോക്കുകയാണ്. അവരുടെ നേതാവ് ചോദിച്ചു, ആമിറേ, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാറുള്ളതല്ലേ? ദാരിദ്ര്യം നിന്നെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ? അവരെല്ലാവരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിച്ചപ്പോ കളിയാകിയപ്പോ റബീബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചാടിയിടിച്ചു തന്റെ പുറകിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നടുവിലെ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്ന് അവിടുത്തെ രാജാവിന്റെ മുഖത്ത് ചൂണ്ടിയിട്ട്, എടാ പൊമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി, ഈ വിട്ടികൾക്ക് വേണ്ടി എന്റെ റസൂലുള്ളാന്റെ സുന്നത്ത് കളയാൻ എന്നെ കിട്ടില്ലടോ. എന്റെ പ്രവാചകന്റെ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് യൂറോപ്പിലെ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരന് പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയുമോ? അല്ലാന്റെ റസൂലാ പറഞ്ഞത്, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഈ ലോകത്തൊരു വസ്തുവിനെയും അവ ഭയപ്പെടണ്ടോ,
അത് മുഴുവനും അല്ലാഹുവേ അവനെ ഭയപ്പെടുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു വരു അവിടെ നിന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കടത്തിയിരിക്കുകയോ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടണമെന്ന് പറഞ്ഞു ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി അല്ലാഹുവേ ഇവനെ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വാളെടുത്തിട്ട് വെട്ടുന്നതിന് വേണ്ടി മുകളിലേക്ക് ഉയർത്തുമ്പോ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയോട് സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിളിച്ചു ഹജ്ജാജേ എന്നെ കൊല്ലാ പോവുകയാണോ കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് വജഹത്തു വജിഹിയല്ലദീ ഫതറ സമാവാതി വൽ അർദ് കിബിലയുടെ ഭാഗത്തേക്ക് മുഖമങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് വെട്ടാ പോകുന്ന ഹജ്ജാജിനോട് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു ഹജ്ജാജ് എടാ എന്റെ ജീവിതം അല്ലാരുള്ളതോ എന്റെ ആയുസ് പടച്ചറപ്പിനുള്ളതാടാ എന്നെ കുന്നാലും എനിക്കൊന്നുമില്ലടോ ഹജ്ജാജ് പറഞ്ഞു അങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക് കിടന്ന് നീ ചാകണ്ടടോ തന്നെ പിടിച്ച് തിരിച്ചിടുകയാണ് എന്നിട്ട് വെട്ടുന്നതിന് വേണ്ടി വാടുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു ഹജ്ജാജേ വലില്ലാഹിൽ മസ്ജിദുൽ മഗ്രിബ് കിഴക്കും പടിഞ്ഞാറും അല്ലാഹുള്ളതാടാ എങ്ങോട്ടിട്ട് വെട്ടിയാലും എനിക്കൊന്നുമില്ലടാ തന്നെ പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു തന്നെ പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു പിന്നടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പോഴും വിളിച്ചു ഹജ്ജാജേ മണ്ണിലേക്ക് മുഖം താഴ്ത്തി വെച്ചിട്ട് എന്നെ വെട്ടിക്കൊന്നാൽ എനിക്കൊന്നുമില്ലടോ മിൻഹാ ഖലഖിനാകും വഫീഹാ റുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ പടച്ചറപ്പെന്നെ മണ്ണിൽ നിന്നാടാ സിട്ടിച്ചത് ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിനെ വല്ലാത്ത ദേഷ്യം വന്നു അവസാനം പിടിച്ച് മലർത്തിക്കിടത്തിയിട്ട് അതാ തന്റെ കഴുത്തിന് വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പഴും ചിരിച്ചുകൊണ്ട് വിളിച്ചു ഹജ്ജാജേ എങ്ങനെ ഇട്ട് വെട്ടിക്കുന്നാലും എനിക്കൊന്നുമില്ലടോ ഇത് പറയാറുള്ള തന്നെ വെട്ടാ പോകുന്നവന്റെ മുഖത്ത് നോക്കി കെട്ടിച്ചിരിക്കുന്ന മുഖത്തോട് പേടിയില്ലാതെ പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയുവോ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ സർവചരാചരങ്ങളും അവനെ ഭയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കൈയുയർത്തിയവര് കൈയുയർത്തിയ ഉപ്പ കൈയുയർത്തിയ പെങ്ങള് പടച്ചറപ്പ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഒരുത്തന്റെ മുന്നിലും നിനക്ക് കൈ നീട്ടേണ്ട ഗതി അല്ലാഹു തരില്ല.